നമസ്കാരം. കേരളത്തിൽ ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന് പറഞ്ഞ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ പി ജയരാജൻ പ്രസ്താവന വിവാദമായതോടെ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ജയരാജൻ പ്രസ്താവനയിലൂടെ ഇസ്ലാമോഫോബിയ പരത്തുന്നുവെന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആരോപണം ഉയർത്തിയിരിക്കെ പ്രസ്താവന ശരിയായില്ലെന്ന നിലപാടിലാണ് സി പി എം. പി ജയരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പി ജയരാജന്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം വിവാദക്കയത്തിലായി. സംസ്ഥാനത്ത് ഐ എസ് റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന ഒരു സ്വകാര്യ ചാനലിനോട് തുറന്നടിച്ച പി ജയരാജൻ കേരളത്തിൽ വളർന്നു വരുന്ന ഇസ്ലാം തീവ്ര വർഗീയത അപകടകരമാണെന്ന മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ന്യൂസ് ബോംബുകൾ പോലും തകർക്കുന്നതായിരുന്നു പി ജയരാജന്റെ പ്രസ്താവന. ഇതോടെ സടകുടഞ്ഞെഴുന്നേറ്റ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പി ജയരാജനെതിരെ വാളോങ്ങാൻ തുടങ്ങിയതോടെ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് പി ജയരാജൻ. ഇത് സംബന്ധിച്ച പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: തിരുവോണ ദിവസം ഒരു പ്രാദേശിക ചാനൽ സംപ്രേഷണം ചെയ്ത എന്റെ അഭിമുഖത്തിലെ ഒരു ഭാഗം വളച്ചൊടിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങളാണ്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ചിലരും ആ വഴി പിന്തുടർന്നു. ബുധനാഴ്ചത്തെ ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗം ഇതേ വിഷയത്തെക്കുറിച്ചാണ്. കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന എന്റെ ഒക്ടോബറിൽ പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിലെ ഒരു ഭാഗം സംബന്ധിച്ചാണ് ദീപികയുടെയും അഭിപ്രായ പ്രകടനം. പുസ്തകം വിശദമായി വായിക്കുന്നതിന് മുൻപാണ് ഈ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനാൽ വിശദമായ ചർച്ച പുസ്തക പ്രകാശനത്തിന് ശേഷമാവാം. പക്ഷേ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എം എല്ലായ്പ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം, ഏകീകൃത സിവിൽ കോഡ് എന്നീ വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിസ്റ്റുകളുമായി യോജിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. രണ്ട്, ഹിന്ദുത്വ വർഗീയതയാണ് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അപകടകരം എന്നാണ് സി പി ഐ എം കരുതുന്നത്. അതേസമയം ആ വർഗീയതയെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷ വർഗീയ നീക്കങ്ങളെയും പാർട്ടി ശക്തമായി എതിർത്തു പോന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, തുർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയം മുസ്ലിം പള്ളിയായി പരിവർത്തിച്ചപ്പോൾ അതിനെ അനുകൂലിച്ച് നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗിനെ ശക്തമായി എതിർത്തത് സി പി എം ആണ്. ചുരുക്കം വരുന്ന വഖഫ് ബോർഡ് നിയമന പ്രശ്നങ്ങളിൽ മുസ്ലിം പള്ളിക്കകത്ത് സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വന്നപ്പോൾ അത് മതവികാരം ഇളക്കിവിട്ടു നടത്തുന്ന വർഗീയ പ്രവർത്തനമാണെന്ന് തുറന്നുകാട്ടിയതും പാർട്ടിയും എൽ ഡി എഫ് സർക്കാരുമാണ്. സുന്നിമത സംഘടനകൾ ലീഗിന്റെയും ഇസ്ലാമിസ്റ്റുകളുടെയും നിലപാടിനെതിരെ ഉറച്ച സമീപനം സ്വീകരിച്ചതോടെ അവർക്ക് പിൻവാങ്ങേണ്ടി വരികയും കോഴിക്കോട് കടപ്പുറത്ത് ലീഗ് നേതാക്കൾ പ്രസംഗം നടത്തി തടിതപ്പേണ്ടി വന്നതും സമീപകാല സംഭവ വികാസമാണ്. മൂന്ന്, ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ് എന്ന മുഖപ്രസംഗത്തിലെ വാചകത്തോട് ശക്തമായ വിയോജിപ്പുണ്ട്. ഇങ്ങനെ പറയുന്നത് മരം മറിഞ്ഞ് കാട് കാണാതിരിക്കലാണ്. ലോക പോലീസ് ചമഞ്ഞ് യുദ്ധങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ലോക സമാധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രു. 80-ൽ രാജ്യങ്ങളിൽ 750 അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇന്ന് അമേരിക്കയ്ക്കുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നത് യുക്രൈന് നൽകുന്ന സാമ്പത്തിക യുദ്ധോപകരണ സഹായത്താലാണ്. ലോകത്തെ മൊത്തം സൈനിക ചിലവിന്റെ 40% നിർവഹിക്കുന്നത് അമേരിക്കയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് പിന്തുണ നൽകുന്നതും അമേരിക്കയാണ്. അത്തരമൊരു ശക്തിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ മുഖപ്രസംഗം മേൽപ്പറഞ്ഞ വിധം വിലയിരുത്തിയത്? മുഖപ്രസംഗത്തിൽ ദീപിക പറയുന്നു, പലസ്തീനിൽ വീട് നഷ്ടപ്പെട്ട മനുഷ്യരെക്കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്കവരോട് സഹതാപമുണ്ട്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരായി പ്രതികരിക്കുമ്പോൾ ദീപികയ്ക്ക് മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ടുള്ള സഹതാപം മാത്രമേയുള്ളൂ എന്നത് അതിശയകരമാണ്. 82% ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ദക്ഷിണാഫ്രിക്കയാണ് ഗാസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് കൊടുത്തതും അനുകൂല വിധി സമ്പാദിച്ചതും. ഇതൊന്നും പത്രം അറിഞ്ഞ മട്ടില്ലെന്ന് തോന്നുന്നു. അവർ ചോദിക്കുന്നത് അസർബൈജാനിലെ ക്രിസ്ത്യൻ ജനവിഭാഗത്തിനെതിരായി നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ്. പഴയ സോവിയറ്റ് യൂണിയൻ വിഘടിക്കപ്പെട്ടതോടെ രൂപം കൊണ്ട പല രാജ്യങ്ങളിലും വംശീയ ഏറ്റുമുട്ടൽ നടന്നു വരുന്നുണ്ട്. ഇവർക്കെല്ലാം മതനിരപേക്ഷമായ പരിഹാര നടപടിയാണ് ആവശ്യമെന്നാൽ അവിടങ്ങളിലൊക്കെ ഇത്തരം വിഭാഗങ്ങളിൽ തീവ്രവാദ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വംശീയ ഗ്രൂപ്പുകൾ കൂടിയുണ്ടെന്നത് തിരിച്ചറിയണം.
പലസ്തീനികളുടെ രാഷ്ട്ര സ്ഥാപനത്തിന്റെ വിഷയം ഇതിൽ നിന്നെല്ലാം ഭിന്നമാണ്. പലസ്തീനികളുടെ ഈ അവകാശം കവർന്നെടുക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്നിലും അമേരിക്കയാണ്. 4, ലോകത്ത് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളെ ഞാനും കാണാതിരിക്കുന്നില്ല. പക്ഷേ ഇസ്ലാമിസ്റ്റുകളെ അമേരിക്ക പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന ചരിത്ര യാഥാർത്ഥ്യം വിസ്മരിക്കാനും പാടില്ല. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചും ഇസ്ലാമിസ്റ്റുകളെ കുറിച്ചും സജീവമായി ചർച്ച ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ഭാവിക്ക് അത്യാവശ്യമാണ്. അത്തരം ചർച്ചകളിൽ ദീപിക പത്രത്തിനും പങ്കുവഹിക്കാനാകും. അത്തരം ചർച്ചകൾ തുടരണം. പക്ഷേ 2019 ശേഷം കേരളത്തിലെ ക്രിസ്തീയ ജനവിഭാഗങ്ങളിൽ ഇതേവരെയില്ലാത്ത ഇതരമത വിരോധം പരത്തുന്ന കാസയുടെ വാദങ്ങൾ ഏറ്റുപിടിക്കാതിരിക്കാനും ശ്രമിക്കണം. 5, കേരളത്തിൽ ഇപ്പോൾ ISലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ല. മുമ്പ് വിരലിൽ എണ്ണാവുന്നവരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. PJ ജയരാജൻ തന്നെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു. നന്ദി.